UDF കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള ബെന്നി ബഹനാന്റെ രാജി കോൺഗ്രസിൽ വൻ പ്രകമ്പനങ്ങൾക്ക് തുടക്കമിട്ടേക്കും. ഈ പ്രകമ്പനങ്ങളുടെ ഭാഗമായി ആദ്യമായി സ്ഥാനനഷ്ടം സംഭവിക്കുക കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷനുമാകും. ബെന്നി ബഹനാന്റെ രാജി പ്രശ്നത്തിൽ ഉത്ഭവിച്ച ഇരട്ട പദവി പ്രശ്നമാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് പദവികൾ കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷനും നഷ്ടമായേക്കാൻ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. കൊടിക്കുന്നിലിനെയും സുധാകരനെയും സമ്മർദ്ദത്തിലാക്കാൻ കൂടി വേണ്ടിയാണ് കോൺഗ്രസ് പ്രചരണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇന്നലെ കെ മുരളീധരൻ രാജിവെച്ചത്. ആലങ്കാരിക പദവി തനിക്ക് ആവശ്യമില്ലെന്ന് അടുപ്പക്കാരോട് പറഞ്ഞ് കെ മുരളീധരൻ രാജിവെക്കുന്നത് രണ്ടു കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ബെന്നി ബഹനാന്റെ രാജിയോടെ ഉയർന്നു വന്ന ഇരട്ട പദവി പ്രശ്നത്തിൽ കുരുക്കി കെ സുധാകരന്റെയും കൊടിക്കുന്നിലിന്റെയും KPCC വർക്കിംഗ് പ്രസിഡന്റ് ചെയർമാൻ സ്ഥാനം തീർപ്പിക്കുക. രണ്ടാമത് KPCC പുനഃസംഘടനയിൽ താൻ ആവശ്യപ്പെട്ട പദവികൾ ഒന്നും പോലും നൽകാതെ തന്നെ മൂലക്കിരുത്തിയ മുല്ലപ്പള്ളിക്ക് രണ്ട് കൊട്ടുകൊടുക്കുക. തനിക്ക് താല്പര്യമുള്ള കോഴിക്കോട്ടുകാരനായ ചിലരെ KPCC ഭാരവാഹികൾ ആക്കാൻ മുരളീധരൻ ശഠിച്ചിരുന്നു. പക്ഷേ ഇവരൊന്നും ലിസ്റ്റിൽ വന്നില്ല. ഇത് മുരളീധരനെ ചൊടിപ്പിച്ചിരുന്നു. ബഹനാന്റെ രാജി പ്രശ്നത്തോടെ വന്ന ഇരട്ട പദവി പ്രശ്നം കെ മുരളീധരൻ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ മാതൃക കാണിച്ചു, ബാക്കിയുള്ളവർ ഫോളോ ചെയ്യാനാണോ എന്ന് അവർ തീരുമാനിക്കണമെന്നാണ് രാജിവെച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞത്. മുരളീധരന്റെ രാജിയുടെ ഇരട്ട പദവി പ്രശ്നത്തിൽ സുധാകരനും കൊടിക്കുന്നിലിനും മുന്നിൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. MPമാർ എന്ന നിലയിൽ സുധാകരനും കൊടിക്കുന്നിലിനും KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയി തുടരുന്നതും കെ മുരളീധരൻ പ്രചരണ സമിതി ചെയർമാൻ സ്ഥാനം വഹിക്കുന്നതും ചൂണ്ടിക്കാണിച്ചാണ് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ട് പോലും ബെന്നി ബഹനാൻ UDF കൺവീനർ സ്ഥാനം ഒഴിയാതിരുന്നത്. എന്നാൽ എ ഗ്രൂപ്പിൽ നിന്നും സമ്മർദ്ദം ശക്തമായപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയെ പോലും അറിയിക്കാതെ ബഹനാൻ തന്റെ രാശി നേരിട്ട് ഹൈക്കമാൻഡിന് നൽകുകയായിരുന്നു. UDF കൺവീനർ സ്ഥാനം രാജിവെക്കാൻ ബെന്നി ബഹനാൻ സ്വീകരിച്ച വഴികൾ എ ഗ്രൂപ്പിൽ കടുത്ത ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് കൺവീനർ സ്ഥാന പ്രശ്നത്തിൽ ഇടഞ്ഞത്. ഉമ്മൻചാണ്ടിയോ എ ഗ്രൂപ്പോ കണക്കുകൂട്ടാത്ത തരത്തിലാണ് ബെന്നി ബഹനാൻ തന്റെ രാജിക്കത്ത് ഹൈക്കമാൻഡിന് നേരിട്ട് നൽകിയത്. ഇതിന് ചെന്നിത്തലയുടെ ആശീർവാദവുമുണ്ടെന്ന പ്രശ്നമാണ് എ ഗ്രൂപ്പ് കണക്കിലെടുത്തിരിക്കുന്നത്. കെ മുരളീധരനെ UDF കൺവീനർ സ്ഥാനത്തു കൊണ്ടുവരാനാണ് ഉമ്മൻചാണ്ടി തയ്യാറെടുത്തത്. ഈ നീക്കമാണ് അന്ന് ചെന്നിത്തല വെട്ടിയത്. മുരളീധരന്റെ പേര് വന്നപ്പോൾ ചെന്നിത്തല ബഹനാന്റെ പേരുകൂടി പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് താൻ തുടരുമ്പോൾ മുരളീധരൻ കൺവീനർ സ്ഥാനത്ത് വന്നാൽ അത് വലിയ ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയാണ് ചെന്നിത്തല ഈ നീക്കം നടത്തിയത്. PP തങ്കച്ചൻ ക്രിസ്ത്യൻ ആയതിനാൽ തന്നെ UDF കൺവീനർ സ്ഥാനത്ത് മറ്റൊരു ക്രിസ്ത്യൻ എന്ന ഫോർമുലയാണ് ചെന്നിത്തല മുന്നോട്ട് വച്ചത്. ഈ ഫോർമുല ഉമ്മൻചാണ്ടിക്കും വെട്ടാൻ പ്രയാസമായിരുന്നു. തന്നെ നിയമിച്ചത് ഹൈക്കമാൻഡ് ആണെന്ന് പറഞ്ഞാണ് ബെന്നി ബഹനാൻ രാജിക്കത്ത് ഹൈക്കമാൻഡിന് കൈമാറിയത്. പക്ഷെ തീരുമാനമെടുത്തത് ഹൈക്കമാൻഡ് ആണെങ്കിലും തീരുമാനം പോയത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഈ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബഹനാൻ പറയുന്നതിലും തെറ്റുണ്ട്. കേരളത്തിൽ നിന്നും പോയ തീരുമാനമാണ് ഹൈക്കമാൻഡ് അംഗീകരിച്ചത്. തീരുമാനം ഹൈക്കമാൻഡിൻ്റേത് അല്ല, കേരളത്തിലെയാണ്. ഇതറിയാവുന്ന നേതാവ് തന്നെയാണ് ബെന്നി ബഹനാൻ.